അസാദി നെറ്റടി ചിലക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ആസാദി ന്യൂസിന്റെ വിഷു ആശംസകൾ. സീറ്റുകൾ കുറയും, ബി ജെ പി നേതൃത്വത്തെ ആശങ്കയിലാക്കി സർവേ റിപ്പോർട്ട്. സി ബി ഐ ഫോറൻസിക് സംഘം പൂക്കോട് വെറ്റിനറി കോളേജിൽ എത്തി. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത, ജാഗ്രതാ നിർദ്ദേശം. വീട്ടിലെത്തി വോട്ടുചെയ്യിപ്പുകൾ തിങ്കളാഴ്ച ആരംഭിക്കും. മുടക്കുമുതൽ നൽകിയില്ല, മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കളുടെ അക്കൗണ്ട് മരവിപ്പിച്ചു. നവകേരള വികസനത്തോടൊപ്പം മുന്നേറാൻ കണ്ണൂർ. ഹെൽത്ത് ഡ്രിങ്കുകളുടെ പട്ടികയിൽ നിന്ന് ബോൺവീറ്റയെ ഒഴിവാക്കണം, നിർദ്ദേശവുമായി കേന്ദ്രം. തൃശൂർ പൂരം എഴുന്നള്ളിക്കുന്ന ആനകളുടെ പട്ടികയും ഫിറ്റ്നസ് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി. വിഷു കാർഷിക പാരമ്പര്യത്തിന്റെ അടയാളപ്പെടുത്തൽ ആശംസ നേർന്ന് മുഖ്യമന്ത്രി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. മൂന്നാം വട്ടവും അധികാരം ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോകുന്ന ബി ജെ പി നേതൃത്വത്തെ ആശങ്കയിലാക്കി സർവേ റിപ്പോർട്ട്. ഉത്തരേന്ത്യയിലെ സീറ്റുകൾ കുറയുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. രാജസ്ഥാനിലും ഹരിയാനയിലുമായി 10 സീറ്റുകൾ കുറഞ്ഞേക്കാമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഓരോ സീറ്റിലും പ്രധാനമന്ത്രി എത്തിച്ച് സ്ഥിതി നേരിടാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ ആലോചന. മഹാരാഷ്ട്രയിലെ സ്ഥിതിയും പാർട്ടി കേന്ദ്ര നേതൃത്വം വിലയിരുത്തി. പ്രാദേശിക വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിയുന്നത് ഒഴിവാക്കണമെന്നാണ് വിലയിരുത്തൽ. രാജസ്ഥാനിലെ ബാമറിലെ റാലിയിലാണ് ഇന്നലെ നരേന്ദ്രമോദി. ബി ആർ അംബേദ്കറിന് പോലും ഇന്ന് ഇന്ത്യൻ ഭരണഘടന തിരുത്താൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയത്. രാജസ്ഥാനിൽ പാർട്ടി പ്രതിസന്ധി നേരിടുന്ന സീറ്റുകളിൽ ഒന്നാണ് ബാമർ എന്നാണ് സർവേ റിപ്പോർട്ടുകൾ. രാജസ്ഥാനിലെ 6 ഇടത്തും ഹരിയാനയിലെ 5 സീറ്റുകളിലും കടുത്ത മത്സരമെന്നാണ് പാർട്ടി നടത്തിയ വിലയിരുത്തലെന്നാണ് സൂചന. രാജസ്ഥാനിൽ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി മാറ്റവും മുന്നോക്ക സമുദായങ്ങളുടെ അതൃപ്തിയും പാർട്ടിക്ക് തലവേദനയാക്കുകയാണ്. ബാമറിലും ബി ജെ പി സ്ഥാനാർത്ഥി കൈലാസ് ചൌധരിയോട് വലിയ എതിർപ്പ് ദൃശ്യമെന്നാണ് റിപ്പോർട്ടുകൾ. സംവരണം ചർച്ചയാകുമ്പോൾ പട്ടികജാതി വോട്ടുകൾ ചോരാതിരിക്കാനാണ് ഭരണഘടനയെക്കുറിച്ച് ആശങ്ക വേണ്ടെന്ന് മോദി പറഞ്ഞത്. ഹരിയാനയിലെ ഒ ബി സി വിഭാഗത്തിലെ നായബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കിയതിൽ ജാഡ് വിഭാഗം അതൃപ്തിയിലാണ്. ബി ജെ പിയിൽ ചേർന്ന മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ അശോക് തൻവാർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ പിന്നിലാണെന്നാണ് റിപ്പോർട്ടുകൾ. മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ എറണാകുളം സബ് കോടതി മരവിപ്പിച്ചു. നിർമ്മാണ കമ്പനിയായ പറവ ഫിലിംസിന്റെയും പാർട്ട്ണർ ഷോൺ ആന്റണിയുടെയും ബാങ്ക് അക്കൗണ്ടാണ് മരവിപ്പിച്ചിരിക്കുന്നത്. അരൂർ സ്വദേശി സിറാജ് നിർമ്മാതാക്കൾക്കെതിരെ നൽകിയ ഹർജിയിലാണ് നടപടി. സിനിമയ്ക്കായി 7 കോടി മുടക്കിയെന്നും എന്നാൽ ലാഭവിഹിതമോ മുടക്കുമുതലോ നൽകാതെ കബളിപ്പിച്ചു എന്നുമാണ് സിറാജിന്റെ പരാതി. ഹർജിയിൽ നിർമ്മാതാക്കളായ സോബിൻ ഷാഹിർ, ബാബു ഷാഹിർ എന്നിവർക്ക് നോട്ടീസ് അയച്ചു. ഇതുകൂടാതെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ റൈറ്റ്സ് നൽകിയതിലൂടെ 20 കോടിയോളം രൂപ വേറെയും ചിത്രം നിർമ്മാതാക്കൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഹർജിയിൽ പറയുന്നു. ആഗോളതലത്തിൽ 220 കോടിയിലധികം രൂപ കളക്ട് ചെയ്ത ഹിറ്റ് ചിത്രമാണ് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ്. യഥാർത്ഥ കഥ പറയുന്ന സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് ഡിസ്നി ഹോട്ട്സ്റ്റാറിനാണ്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ഗാർഹിക പീഡനം, 5 പേർക്കെതിരെ കേസ്. ചക്കരക്കല്ലിൽ വിവാഹശേഷം യുവതിയെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കും, കുട്ടിക്ക് ചെലവിന് കൊടുക്കാതിരിക്കും ചെയ്ത ഭർത്താവിനും ബന്ധുക്കൾക്കെതിരെ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ചക്കരക്കൽ പോലീസ് കേസെടുത്തു. ഏറ്റൂർ കാനച്ചേരി സ്വദേശിനിയായ 23-കാരിയുടെ പരാതിയിലാണ് ഭർത്താവ് തിലാനൂരിലെ കിളിച്ചവളപ്പിൽ സുഹൈൽ തട്ടങ്ങാടി, ബന്ധുക്കളായ സുബൈദ, മൊയ്തു, അഫീല, ഷിഹാസ് എന്നിവർക്കെതിരെ കേസെടുത്തത്. 2020 ഫെബ്രുവരി 2 വിവാഹം. തുടർന്ന് ബന്ധുഗൃഹത്തിലും സ്വന്തം വീട്ടിലും ജോലിസ്ഥലത്തും താമസിക്കുന്നതോടെ പരാതിക്കാരിയും മകളെയും ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുകയും 4.5 പവന്റെ സ്വർണ്ണാഭരണം കൈക്കലാക്കിയ ശേഷം തിരിച്ചു നൽകിയില്ലെന്നും പരാതിയിൽ പറഞ്ഞു. കേസെടുത്ത പോലീസ് അന്വേഷണം തുടങ്ങി. തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളുടെ പട്ടികയും ഫിറ്റ്നസും സമർപ്പിക്കാൻ ഹൈക്കോടതി ഒരു നിർദ്ദേശം. ആരോഗ്യ പ്രശ്നങ്ങളും മതപ്പാടുമുള്ള ആനകളെ പൂരത്തിന് അനുവദിക്കില്ലെന്നും വനം വകുപ്പിന് നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ എഴുന്നള്ളിക്കുന്ന കാര്യത്തിൽ തീരുമാനം 17 അറിയിക്കും. 16-ാം തീയതി 5 മുൻപ് ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് നിർദ്ദേശം. ഈ വിഷയങ്ങൾ സംബന്ധിച്ച് പഠിക്കാനായി വിദഗ്ധർ ഉൾപ്പെടെയുള്ള ഒരു അമിക്സ് ക്യൂറിയെ ഹൈക്കോടതി നിയോഗിച്ചിരുന്നു. അമിക്സ് ക്യൂറി നേരിട്ട് പോയി ആനകളുടെ പരിശോധന ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളുടെ സുരക്ഷയ്ക്ക് കൂടുതൽ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണമെന്ന് ജില്ലാ കലക്ടർ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. പൊതുജനങ്ങൾ ആനകൾക്ക് പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നടത്തരുത്. പൂരത്തിന് തലേദിവസം 25 വീതം 50 വെറ്റിനറി ഡോക്ടർമാരുടെ 2 സംഘങ്ങൾ ആനകളുടെ ആരോഗ്യ പരിശോധന നടത്തി ഫിറ്റ്നസ് ഉറപ്പാക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. വിഷു സമ്പന്നമായ കാർഷിക പാരമ്പര്യത്തിന്റെ ആഘോഷവും അടയാളപ്പെടുത്തലുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സമ്പൽ സമൃദ്ധിയും സംതൃപ്തി നിറഞ്ഞതുമായ ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള പ്രതീക്ഷകളാണ് വിഷു ആഘോഷങ്ങളുടെ കാതൽ. സാമൂഹ്യ ജീവിതത്തിൽ കർഷകനെയും കാർഷിക പ്രവൃത്തിയെയും കേന്ദ്രസ്ഥാനത്തു പ്രതിഷ്ഠിക്കുന്നു എന്നതു തന്നെയാണ് ഇതര ഉത്സവത്തിൽ നിന്നും ഇതിനെ വേറിട്ടു നിർത്തുന്നത്. നമ്മുടെ കാർഷിക സംസ്കാരം തിരിച്ചുപിടിക്കാനും സമ്പുഷ്ടമാക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലാവട്ടെ ഈ വർഷത്തെ വിഷു. തുല്യതയുടേതായ വേലയായി കൂടിയാണ് പടമക്കാർ വിഷുവിനെ കാണുന്നത്. ജാതി മതഭേദങ്ങളില്ലാത്ത മനുഷ്യ മനസ്സുകളുടെ സമത്വത്തെ ഉയർത്തിയെടുക്കുന്നതിന് പ്രചോദനം നൽകും അത്. നാനാജാതി മതസ്ഥർ ഒത്തൊരുമയോടെ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്ത് വർഗീയ ഭിന്നിപ്പുണ്ടാക്കാൻ പ്രതിലോമ ശക്തികൾ ഗൂഢമായി പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ അപകടത്തെ തിരിച്ചറിഞ്ഞു പ്രതിരോധിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇരുളിനെ മേലുള്ള വെളിച്ചത്തിൻ്റെ വിജയമായും വിഷുവിനെ ഐതിഹ്യങ്ങൾ കാണുന്നുണ്ട്. സാഹോദര്യവും സമത്വവും പുലരുന്ന ഒരു പുതുലോകം കെട്ടിപ്പടുക്കാനുള്ള ചുവടുവെപ്പ് ഈ വിഷു ആഘോഷങ്ങൾ മാറട്ടെയെന്നും അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത മണിക്കൂറുകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. ആരോഗ്യകരമായ പാനീയങ്ങളുടെ പട്ടികയിൽ നിന്നും ബോൺവിറ്റയെ ഒഴിവാക്കണമെന്ന നിർദ്ദേശവുമായി കേന്ദ്രം. ഹെൽത്ത് ഡ്രിങ്ക് എന്ന പേരിൽ ബോൺവിറ്റ വിൽക്കുന്നത് ഒഴിവാക്കാനും പട്ടികയിൽ നിന്നും ഒഴിവാക്കാനും ഇ കൊമേഴ്സ് കമ്പനികൾക്ക് വ്യവസായ മന്ത്രാലയമാണ് നിർദ്ദേശം നൽകിയത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 പ്രകാരം ഹെൽത്ത് ഡ്രിങ്കുകൾക്ക് നിർവചനം നൽകിയിട്ടില്ലെന്നുള്ള ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്നാണ് നിർദ്ദേശം. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ ബോൺവിറ്റയിൽ അനുവദിച്ചതിലും കൂടുതൽ പഞ്ചസാരയുടെ അളവ് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ബോൺവിറ്റ ഉൾപ്പെടെയുള്ള ഡ്രിങ്കുകളെ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടത്. സുരക്ഷാ മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കുന്നതിൽ പരാജയപ്പെടുകയും ആരോഗ്യകരമായ പാനീയങ്ങൾ എന്ന പേരിൽ നൽകുകയും ചെയ്യുന്ന കമ്പനികൾക്കെതിരെ നടപടി കൈക്കൊള്ളണമെന്ന് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ FSSAIയോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. പാൽ, മാൾട്ട്, സെർസിൽ എന്നിവ ഉപയോഗിച്ചുള്ള പാനീയങ്ങളെ ഹെൽത്ത് ഡ്രിങ്കുകൾ, എനർജി ഡ്രിങ്കുകൾ എന്ന പേരിൽ ലേബൽ ചെയ്യുന്നതിനെതിരെ ഇ കൊമേഴ്സ് പോർട്ടലുകൾക്ക് FSSAI നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ മണ്ഡലത്തിൽ ഭിന്നശേഷിക്കാരെയും 85 വയസ്സ് കഴിഞ്ഞവരെയും വീട്ടിലെത്തി വോട്ട് ചെയ്യിപ്പിക്കുന്ന പ്രവർത്തനം 15 ആരംഭിക്കും. 20 വരെയാണ് ഈ സൗകര്യം. കണ്ണൂർ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലായി 10,960 പേരാണ് 85 ഭിന്നശേഷിക്കാർ എന്ന വിഭാഗങ്ങളിൽ പോസ്റ്റൽ ബാലറ്റിന് അർഹരായിരിക്കുന്നത്. ഇതിനായി ആകെ 145 ടീമുകളെയാണ് 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. ഒരു ടീമിൽ 2 തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, 1 വീഡിയോഗ്രാഫർ, പോലീസ് സൂക്ഷ്മ നിരീക്ഷകൻ എന്നിവർ ഉണ്ടാകും. കൂടാതെ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾക്കും ഇവർക്കൊപ്പം പോകാം. ഈ 149 ടീമുകൾക്ക് 15 തീയതി രാവിലെ അതാത് നിയമസഭാ മണ്ഡലത്തിലെ വിതരണ കേന്ദ്രത്തിൽ നിന്നും പോസ്റ്റൽ ബാലറ്റുകൾ ഉപവരണാധികാരിയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്യും. തുടർന്ന് ഈ ടീം അർഹരായവരുടെ വീടുകൾ സന്ദർശിച്ച് വോട്ട് ചെയ്യിക്കും. വോട്ടറെ ഫോണിലൂടെയോ BLOR വഴിയോ സന്ദർശിക്കുന്ന ദിവസവും ഏകദേശം സമയവും അറിയിക്കും. വോട്ട് ചെയ്യിപ്പിച്ചതിനു ശേഷം അന്ന് വൈകിട്ട് തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ ഉപവരണാധികാരിക്ക് കൈമാറുകയും സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയും ചെയ്യും. ആദ്യ ദിവസം വോട്ടർ വീട്ടിലെങ്കിൽ രണ്ടാമതും ടീം വെറും ദിവസം ആ വോട്ടറുടെ വീട്ടിൽ വരികയും വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്യും. രണ്ടാമത്തെ സന്ദർശനത്തിന്റെ തീയതി ആദ്യ സന്ദർശന വേളയിൽ തന്നെ വോട്ടറുടെ വീട്ടുകാരെ അറിയിച്ചിരിക്കും. രണ്ടാമത്തെ സന്ദർശന വേളയിൽ വോട്ടർ വീട്ടിലില്ലെങ്കിൽ പിന്നെ ഒരു അവസരം നൽകുന്നതല്ല. അന്ധത കൊണ്ടോ ശാരീരിക അവശതകൾ കൊണ്ടോ സ്വയം വോട്ട് ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ വോട്ടർക്ക് തന്റെ വോട്ട് രേഖപ്പെടുത്തുവാൻ സഹായിയെ വെക്കാം. അതിനുള്ള അപേക്ഷ വന്നിരിക്കുന്ന ടീമിന് സമർപ്പിച്ചാൽ മതി. എന്നാൽ സഹായിയായിട്ട് കൂടെ വന്നിരിക്കുന്ന ടീം അംഗങ്ങളെയോ സ്ഥാനാർത്ഥിയുടെ പ്രതിനിധികളെയോ സ്ഥാനാർത്ഥിയെയോ വെക്കാൻ പാടില്ല.
സഹായിക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. സഹായിയും സത്യപ്രസ്താവന എഴുതി ഒപ്പിട്ട് ടീമിന് നൽകണം. വോട്ട് രഹസ്യമായി രേഖപ്പെടുത്തുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും തെരഞ്ഞെടുപ്പ് ടീം വോട്ടറുടെ വീട്ടിൽ ചെയ്തു തരും. കണ്ണൂർ മണ്ഡലത്തിൽ ആകെ 8457 പേരാണ് 85 കഴിഞ്ഞ മുതിർന്ന പൗരന്മാരുടെ വിഭാഗത്തിലേക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിനായി അപേക്ഷിച്ചത്. രേഖകൾ പരിശോധിച്ചതിന് ശേഷം 8434 പേർ ഈ വിഭാഗത്തിൽ അർഹരാണ്. ഭിന്നശേഷിക്കാരുടെ വിഭാഗത്തിൽ 3948 പേരാണ് അപേക്ഷിച്ചത്. ഇതിൽ 2526 പേർ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അർഹരാണെന്ന് കണ്ടെത്തി. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. കണ്ണൂരിൻ്റെ വികസനത്തിന് കുതിപ്പേകുന്ന നിർദ്ദേശങ്ങളടങ്ങിയ മാനിഫെസ്റ്റോ പ്രകാശനം ചെയ്തു. കണ്ണൂർ പാൻമണ്ഡലത്തിൽ അടുത്ത 5 വർഷം നടപ്പാക്കാൻ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളടങ്ങിയ വിശദമായ രൂപരേഖയാണ് LDF കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം തയ്യാറാക്കിയത്. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ LDF കൺവീനർ EP ജയരാജൻ മാനിഫെസ്റ്റോ പ്രകാശനം ചെയ്തു. പാർലമെൻറ്റ് മണ്ഡലം പ്രസിഡന്റ് CP സന്തോഷ് കുമാർ അധ്യക്ഷനായി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി, മണ്ഡലം കമ്മിറ്റി കൺവീനർ N ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ വി ശിവദാസൻ MP, CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ്, LDF നേതാക്കളായ KP സഹദേവൻ, KK ജയപ്രകാശ്, KP പ്രശാന്ത്, VK ഗിരിശൻ, K സുരേഷൻ, രതീഷ് ചിറക്കൽ, ബാബുരാജ് ഉളിക്കൽ, ഡി മുനീർ, ജോയ് കൊന്നക്കൽ, മുഹമ്മദ് പറക്കാൾ, PS ജോസഫ്, M ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. LDF നടത്തിയ സെമിനാറിൽ നിന്നും വിവിധ ഘട്ടങ്ങളിലായി വിവിധ ഘടനകളും വ്യക്തികളും നൽകിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തിയാണ് വിശദമായ വികസന രേഖ തയ്യാറാക്കിയത്. ദേശീയപാത, കണ്ണൂർ വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, നഗരവികസനം, വ്യവസായം, ആരോഗ്യം, വിനോദസഞ്ചാരം, കൃഷി, പ്രവാസം, സാമൂഹ്യ സുരക്ഷ, സാംസ്കാരിക രംഗം, കായികം, വിദ്യാഭ്യാസം, ആകാശവാണി, മൃഗസംരക്ഷണം, നാവിക അക്കാദമി തുടങ്ങിയ സമസ്ത മേഖലകളെയും പ്രതിപാദിച്ചു കൊണ്ടാണ് മാനിഫെസ്റ്റോ തയ്യാറാക്കിയിട്ടുള്ളത്. വിഷു തിരക്കിലും MV ജയരാജനെ വരവേറ്റ് മലയോരം. പേരാവൂർ വിഷു തിരക്കിലും സ്ഥാനാർത്ഥിയെ വരവേറ്റ് മലയോരം LDF സ്ഥാനാർത്ഥി MV ജയരാജന് പൊതുപര്യടനം ഇല്ലായെങ്കിലും ഇരിക്കൂർ പേരാവൂർ മണ്ഡലത്തിൽ വോട്ടർമാരെ കാണാനെത്തി. നിരവധി കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വിശദീകരിച്ച് കനത്ത ചൂടും വിഷു തിരക്കും മാറ്റിവെച്ച് നിരവധി ആളുകളാണ് സ്ഥാനാർത്ഥിയെ വരവേറ്റത്. LDF നേതാക്കളായ P ഹരീന്ദ്രൻ, ബിനോയ് കുര്യൻ, സക്കീർ ഹുസൈൻ, അജയൻ പായം, CM ജോർജ്, KT ജോസഫ്, CVM വിജയൻ എന്നിവരും കൂടി ഉണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെ 8 കാപ്പാടുകാവിൽ എത്തും. 5 ഇരിവേരി MP ജയരാജന്റെ കുടുംബസംഗമത്തിലും 10 മാവിലായി RDC വിഷു ഉത്സവത്തിലും പങ്കെടുക്കും. 15 രാവിലെ 10 പുതിയ തെരുവിൽ ബൃന്ദാകാരാട്ടിന്റെ കൂടെ റാലിയിൽ പങ്കെടുക്കും. 3 ഇരിട്ടിയിലും 5 മാവിലാക്ക് ഉത്സവത്തിലും പങ്കെടുക്കും. 3-ാം ഘട്ട പര്യടനം 16 തളിപ്പറമ്പിൽ നിന്നും ആരംഭിക്കും. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI ഫോറൻസിക് സംഘം കോളേജിലെത്തി. ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ള സംഘം സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ പരിശോധന നടത്തി. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും അടങ്ങുന്ന സംഘമാണ് രാവിലെ 9:00 ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ എത്തിയത്. DIG ലൗലി കട്ടിയാർ, അന്വേഷണ ചുമതലയുള്ള SP മാരായ സുന്ദർബേൽ, AK ഉപാധ്യായ എന്നിവരും സംഘത്തിനൊപ്പമുണ്ട്. സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്ന് കുടുംബത്തിന്റെ ആരോപണത്തിലാണ് അന്വേഷണങ്ങൾ നടക്കുന്നത്. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് CBI ശ്രമം. ഇത് ഉൾപ്പെടെയുള്ള വിവരശേഖരണത്തിന്റെ ഭാഗമായാണ് പരിശോധന നടന്നത്. ഡെമ്മി ഉപയോഗിച്ചുള്ള പരിശോധനയും സംഘം നടത്തുന്നുണ്ട്. സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥികളോട് കോളേജിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സസ്പെൻഷനുള്ള ഡീൻ, അസിസ്റ്റന്റ് ഹോസ്റ്റൽ വാർഡൻ എന്നിവരോടും ഹാജരാവാൻ CBI നിർദ്ദേശം നൽകിയിരുന്നു. ഇവരിൽ നിന്നും കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.